ദിവസങ്ങളായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് കുറെ തിരക്കുകൾ കാരണമാണ് എനിക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്നത് നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ. അപ്പൊ ഞാൻ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നത് ഒരു ബ്രെഡും മുട്ടയും കൊണ്ടുള്ള റെസിപ്പി ആയിട്ടാണ്. വേഗം നമുക്ക് തയ്യാറാക്കാം, അടിപൊളിയാണ്. കുറച്ച് സാധനം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. നാല് ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്, നാല് പീസ് കണ്ടില്ലേ. ഇതാ പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുത് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, അതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഒരു തക്കാളി, ചെറിയ തക്കാളി, ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, പിന്നെ നെയ്യ് ആവശ്യമനുസരിച്ച് നമുക്ക് എടുക്കാം. നമുക്ക് തയ്യാറാക്കാം. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ രണ്ട് ബ്രെഡ് മാത്രമേ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഉള്ളിലാ വെള്ളം നിറത്തിലുള്ള നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഇതും കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് മുട്ട ഉടച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം. ഉള്ളി ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം, പിന്നെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കൂടെ ഇടാം. കുറച്ച് ഉള്ളി, വലിയ ഉള്ളി കൊത്തിയരിഞ്ഞതാണ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. അപ്പൊ ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുകയാണ്. തക്കാളി കുറച്ചിടാം, നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. പിന്നെ കുറച്ച് പച്ചമുളക്, എരിവ് അത്ര വേണ്ടാത്തവര് കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി. കുരുമുളകിന്റെ എരിവ് കൂടി ഉണ്ട്, കുറച്ച് ഉപ്പ്. അപ്പൊ നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാക്കി എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം, ഉള്ളിയും തക്കാളിയും ഒക്കെ. ഞാൻ പച്ചമുളക് മുഴു ഇടുന്നുണ്ട്, ഞങ്ങൾക്ക് എരിവ് നല്ലോണം വേണം. എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക്, ബാക്കി ഗരം മസാല, ഉപ്പ്. നോക്കിയ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഫ്രൈ പാൻ ചൂടായി. ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉരുക്കി സ്പ്രെഡായി വന്നു. അപ്പൊ നമുക്ക് ആദ്യം ദാ ബ്രെഡ് മുറിച്ചത് നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത മുട്ടയും ഉള്ളിയും തക്കാളി ഗരം മസാല എല്ലാം മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിൽ നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. വേഗം, സമയം വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് വേറെ ബ്രെഡ് കൊണ്ട് ഇതിനെ കവർ ചെയ്യാം. ഇതിന് പുറത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട ശേഷം നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അടി. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒന്ന് ഇതാവട്ടെ, ഒരിഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്ക് നോക്കാം. നമുക്ക് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മെല്ലെ ശ്രദ്ധിച്ചിട്ട് വേണം. ഈ ഭാഗമായി കണ്ടില്ലേ, നമുക്ക് ഇത് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം ഒന്ന് ആയി വരട്ടെ, മുരിഞ്ഞു വരട്ടെ. നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. രണ്ട് ഭാഗവും കണ്ടില്ലേ, നന്നായി മുരിഞ്ഞത്, ഇത് നന്നായി മുരിഞ്ഞു കണ്ടില്ലേ. അപ്പോ നമുക്ക് തീ ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആട്ടോ, ഞാൻ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റ്, നമുക്ക് രാവിലെയും കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കഴിക്കാം. നല്ലൊരു പലഹാരമാണ്. നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ,
ഉള്ളെല്ലാം നന്നായി വന്നങ്ങനെ മുട്ടയൊക്കെ നന്നായി ഇതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതേപോലെ തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് ഷെയർ കൂടെ ഒന്ന് ചെയ്തേക്കണം. എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.